விட மாறியா, விட மாறுச்சு மாறு. മുമ്പ് ഈ കേരളത്തിലെ ഫസ്റ്റ് വണ്ണമുള്ള കൊമ്പാണെന്ന് പറയണത്, ഭംഗി തടി വണ്ണം അധികം നിങ്ങളെ ഉണ്ടാകുന്നു. ഭക്ഷണം 20 പട്ട കൊടുക്കും, 3 നേരം വെള്ളം കൊടുക്കും, എന്നിട്ട് നല്ല തണലുള്ള സ്ഥലത്തോട് നിർത്തും. രാജേന്ദ്രൻ്റെ കൊമ്പ് ആണ് കേരളത്തിലെ നാട്ടാനകളിൽ ഏറ്റവും വണ്ണം കൂടിയ കൊമ്പ്, രാജേന്ദ്രനാണ്. ഒരുപാട് കൊമ്പന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ഇതിലെ വമ്പൻ ആരാണെന്നറിയോ? ഇതെ ഇവനാണ്. ഞാൻ വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതല്ല, കേരളത്തിലെ ഏറ്റവും നീളം വണ്ണവും കൂടിയ കൊമ്പുള്ള ആന മനുശ്ശേരി രാജേന്ദ്രൻ. കൊമ്പിൽ ഇവനോളം വരില്ല ആരും, വമ്പൻ കൊമ്പ് കണ്ട് പേടിക്കുകയും വേണ്ട. ആനകളിൽ ഇവനോളം ശാന്തശീലനും കുറവാണ്. ഉത്സവപ്പറമ്പിൽ ഇവനിലും ഉയരമുള്ള ആനകൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇവനെ കഴിഞ്ഞ് മറ്റാനകളിലേക്ക് നോട്ടം പോകൂ. എൺപത്തൊമ്പത് 90 കാലത്ത് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത്. അത് കണ്ണൂര് കാഞ്ഞിരോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് PC അസനാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ 5-6 ആനകൾ കർണാടകത്തു നിന്ന് വാങ്ങി എന്ന് പറഞ്ഞ് നമുക്ക് വിവരം കിട്ടിയിട്ട് നമ്മൾ അവയിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പോയത്. അതിൽ 3 എണ്ണത്തിനെ ഞാൻ അന്നെടുത്ത്. അതിൽ മണികണ്ഠൻ അന്നൊക്കെ കച്ചവടമുള്ള സമയം വന്നതിൻ്റെ പിറ്റത്താഴ്ച വിറ്റു. ശേഖരൻ ഇപ്പോൾ 2-3 കൈമാറ്റമൊക്കെ മാറിയിട്ട് ഇപ്പോൾ പാലാ ഭാഗത്തുണ്ട്. ഇയാളിപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ ഇങ്ങനെ തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പൂരങ്ങൾ ഇപ്പോൾ ചെനക്കത്തൂർ, പിന്നെ ഊത്രാളി, പിന്നെ തൃശ്ശൂർ പൂരം, അങ്ങനെ പൂരങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മൾ പറയാനുണ്ടാവും. പക്ഷെ അതിലൊക്കെ ഒരുവിധം എല്ലാ ഒരുവിധം ഇതിലൊക്കെ പോവും. മുപ്പത് വർഷമായി രാജേന്ദ്രൻ മനുശ്ശേരിയിലെത്തിയിട്ട്. അന്ന് തൊട്ട് ഉടമ ഹരിയേട്ടന്റെ കണ്ണിലുണ്ണി. ഒരുപാട് പേര് കേട്ട ആനകളുണ്ട് പാലക്കാട്. ഇപ്പോൾ അതിലെ ഏറ്റവും പ്രസിദ്ധൻ ഇവനാണ്. സിനിമകളിലും സൂപ്പർ സ്റ്റാറാണിവൻ. ആറാം തമ്പുരാൻ, നരസിംഹം, പുലിമുരുകൻ, മാടമ്പി, അങ്ങനെ നീളുന്നു ഇവൻ്റെ അഭിനയ ജീവിതവും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ശിവദസ് മേനോൻ ആന റിപ്പോർട്ട് പൊരിച്ചുട്ടോ, ഇനി ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് പൂരക്കാലം വരാൻ പോവുകയാണെന്ന്. പൂരക്കാലം വന്നാൽ പിന്നെ തൃശ്ശൂരുകാർക്ക്, ആനപ്രേമികൾക്ക് അതൊരു വല്ലാത്ത കാലമാണ്. ഓണമൊക്കെ വന്ന പോലെയാണ്, കാരണം കുറേ ആനകളെ ഇങ്ങനെ കാണാൻ കഴിയും, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ആനകളെ. ഇപ്പോൾ രാജേഷ് കോയിക്കൽ ചേരുകയാണ്. രാജേഷേ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഈ ചെറുപ്പത്തിലെ പല കാര്യങ്ങളോടും വലിയ കൗതുകം ഉണ്ടാകും, പ്രത്യേകിച്ച് മാനയോടും കടലിനോടും ഒക്കെ തന്നെ. മറ്റ് ജീവജാലങ്ങളോടൊക്കെ കൗതുകം ഉണ്ടെങ്കിലും അതൊക്കെ വലുതായി കഴിഞ്ഞാൽ അവസാനിക്കും. എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് ആനയോടും കടലിനോടും ഒക്കെയുള്ള ഇഷ്ടം അത് വലുതായപ്പോലും മാറില്ല എന്നുള്ളതാണ്. എപ്പോഴാണെങ്കിലും ഒരു ആന പോയാൽ നമ്മളൊക്കെ ഒന്ന് നോക്കി പോകില്ലേ? അപ്പം എങ്ങനെയാണ് രാജേഷിൻ്റെ ഒരു ആനയുടെ ഇഷ്ടം? ഇപ്പം എനിക്ക് കാട്ടാനകളോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. എങ്ങനെയാണ് ഒരു ആനയോടുള്ള സ്നേഹം? ഇപ്പോൾ എങ്ങനെയാണ് ഇതേപോലെ ഈ നമ്മൾ ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് പോലെ ആനയെ കണ്ടാൽ തന്നെ അത് പാമ്പാടി രാജനാണ്, തെച്ചിക്കൊട്ടുകാവ് രാമേന്ദ്രനാണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ആന വിജ്ഞാനം ഉണ്ടോ? അഞ്ജിത, ഇപ്പോൾ നാട്ടാനകളെക്കാൾ കൂടുതൽ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നൊരു കാലമാണ്. അരിക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, നാട്ടിലുള്ള ആനകളെക്കാൾ കൂടുതൽ കാട്ടിലുള്ള ആനകളുടെ പേര് നാട്ടുകാർക്ക് അറിയുന്നൊരു സമയം. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നാട്ടാനകളുടെ എണ്ണം കുറയുന്നു. 411 നാട്ടാനകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. ഉത്സവ സീസൺ വരികയാണ്. അഞ്ജിത പറഞ്ഞ പോലെ ആനയെയും കടലിനെയും കണ്ടാലും കണ്ടാലും മതി വരില്ല. എത്ര കണ്ടാലും ആ കാഴ്ച അത്രമേൽ ഭംഗിയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഗജകേസരി യോഗത്തിലെ ഇന്നച്ചൻ പാടിയ ഒരു പാട്ടുണ്ട്, അതായത് ആനച്ചന്തം ഗണപതി മേളച്ചന്തം. ഇത്തരത്തിൽ വളരെ എന്താ പറയുക, ആന എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. എൻ്റെ കുടുംബത്തിൽ
തന്നെ ആനയെ നേരിട്ട് കണ്ടാൽ അത് ഈ ആന ഏതാണ് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന നിരവധി പേരുണ്ട്. എനിക്ക് അത്തരത്തിലുള്ള സിദ്ധി കിട്ടിയിട്ടില്ല. അവരിൽ നിന്നാണ് ആനകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് തന്നെ. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആനയെ വളർത്തുന്നത് തന്നെ വളരെയധികം ചിലവേറിയ കാര്യമാണ്. ഇന്നലെ ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ദിവസം ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം 3000 രൂപയോളം ചിലവുണ്ട്. ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം 1 ലക്ഷത്തോളം രൂപ ചിലവാണ് ആനയെ വളർത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 411 ആനകളെ വളർത്തുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. സീസണിൽ മാത്രമായിരിക്കും ആനകൾക്ക് വരുമാനം ഉണ്ടാവുക. ഉത്സവ സീസൺ വരികയാണ്. അപ്പോഴും കേരളത്തിൽ നാട്ടാനകളുടെ എണ്ണം വളരെ കുറയുന്നു എന്നുള്ളതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ആനകളോട് ക്രൂരത ചെയ്യുന്നവരുണ്ടാകാം. എന്നിരുന്നാൽ കൂടിയും കൂടുതൽ പേരും ആനകളെ സ്നേഹിക്കുകയാണ്, ആനപ്രേമികളാണ്. നമുക്കറിയാം എവിടെയെല്ലാം ചെണ്ടമേളമുണ്ടോ അവിടെയെല്ലാം ആനയുണ്ട്, ആനയെ കാണാൻ ആളുകളുണ്ട്, ആനപ്രേമികളുണ്ട്. ഇത്തരത്തിൽ ഉത്സവവും ആഘോഷവും എല്ലാം തന്നെ ആനകളെ ഒഴിച്ചുകൂടാനാവാത്ത വിധം അതുമായി സമരസപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇനിയുള്ള തൃശ്ശൂർ പൂരമടക്കം ഏപ്രിൽ വരാനിരിക്കുകയാണ്. ഉത്സവ സീസണിലേക്ക് നമുക്കറിയാം വള്ളുവനാട് കടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ തൊഴുത്തിലുള്ള പശുക്കളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആനകളെ കാണാൻ കഴിയുന്നൊരു സാഹചര്യമാണ് ഇനി വരാനിരിക്കുന്നത്. ആനക്കമ്പം അത്രമേലുണ്ട്. പണ്ട് ചെറുപ്പകാലത്ത് ഒരു ആന എഴുന്നള്ളത്തിന് കൊണ്ടുവന്നാൽ ആന പറയെടുപ്പിന് പോകുമ്പോൾ പിന്നാലെ ഓടിപ്പോകുന്ന, ആന തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചോടും, അത് വേറെ വിഷയം. എന്നിരുന്നാൽ കൂടിയും ആനയ്ക്കൊപ്പം സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ, ആനയെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോഴും അതിനൊരു മാറ്റമില്ല. ഒരുപക്ഷെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴും ഇനി വൃദ്ധരായിരിക്കുമ്പോൾ പോഴും ആന എപ്പോഴും ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഒരു ഇഷ്ടത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു ജീവി തന്നെയാണ്. ആനയെ കണ്ടാൽ പേടി തോന്നുമെങ്കിൽ കൂടിയും ആനയ്ക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ അനിഷ്ടപ്പെടാൻ തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുക.